بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق. خلق الإنسان من علق. اقرأ وربك الأكرم الذي علم بالقلم. علم الإنسان ما لم يعلم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. فإياك حقا يا خديجة فاعلمي حديثك إيانا فأحمد مرسل وجبريل يأتيه وميكال معهما من الله وحي يشرح الصدر منزل يفوز به من فاز عزا لدينه ويسقى به الغاوي الشقي المضلل فريقان منهم فرقة في جنانه وأخرى بأغلال الجحيم تغلل. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് 9 വർഷമായി നാം റബീഉൽ അവ്വൽ മാസത്തിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയുന്ന പ്രഭാഷണങ്ങൾ വർഷം തോറും നടത്തി വരുന്നു. അതിൻ്റെ ഭാഗമായി ഈ വർഷം പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആദ്യമായി ഇറങ്ങിയ, ആദ്യമായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എത്തിച്ചു കൊടുത്ത ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന സൂറത്തിൻ്റെ ഇൻഷാ അല്ലാ മുഴുവൻ ഭാഗവും നമുക്ക് ഇന്നും നാളെയും മറ്റന്നാളുമായി സംസാരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സും നമ്മുടെ സർവവാക്കുകളും പ്രവൃത്തികളും അള്ളാഹു പൊരുത്തപ്പെട്ട സാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, എല്ലാവർക്കും അറിയാവുന്നതുപോലെ
തുല്യതയില്ലാത്ത നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മഹത്തായ സ്വഭാവം കൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ലോകത്തിൻ്റെ മുമ്പിൽ പ്രചരണം നടത്തിയിട്ടുള്ളത്. അവിടുത്തെ സ്വഭാവം ലോകത്തുള്ള എല്ലാ മഹിത സ്വഭാവങ്ങളുമുള്ളവരുടെ എല്ലാം മേലെ, എല്ലാ സൽസ്വഭാവത്തിൻ്റെയും മേലെ അവിടുന്ന് വിരാജിക്കുന്ന വിധത്തിലാണ് അവിടുത്തെ സ്വഭാവം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ, മഹത്തായ സ്വഭാവത്തിൻ്റെ മേലെയാണ് നബിയെ തങ്ങൾ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത്. എല്ലാ മഹത്തായ സ്വഭാവങ്ങളും അവിടുത്തെ കാലിൻ്റെ ചുവടയാണ്, അവിടുന്ന് അതിൻ്റെ എല്ലാം മേലെയാണ്. അത്രയും ഔന്നത്യമുള്ള സ്വഭാവം കീപ്പ് ചെയ്ത് ജീവിച്ച മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടാൻ അർഹൻ, ലോകത്ത് ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടാൻ അർഹൻ മനുഷ്യരിൽ, സൃഷ്ടികളിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മുഹമ്മദ് എന്ന പേര് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത് അതൊരു നിയോഗമാണ്. ഏറ്റവും കൂടുതലായി സ്തുതിക്കപ്പെടുന്ന വ്യക്തി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ. സ്തുതി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ നല്ലത് പറയുന്നതിനാണ് സ്തുതി എന്ന് പറയുന്നത്, പുകഴ്ത്തി പറയുന്നതിനാണ് സ്തുതി എന്ന് പറയുന്നത്. എല്ലാ സ്തുതികൾക്കും അർഹൻ അള്ളാഹുവാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നാം ഒരു ഗ്ലാസ് വെള്ളം കിട്ടി അത് കുടിച്ചു കഴിഞ്ഞാൽ അത് കുടിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് തുടങ്ങി കുടിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് നാം വെള്ളം കുടിക്കുക. അത് കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്നാണ് നാം പറയുക. കാരണം ഈ വെള്ളം നമുക്ക് കൊണ്ടുവന്ന് തന്ന ആളുണ്ട്, നമുക്ക് ഈ വെള്ളം ഇന്ന സ്ഥലത്ത് വെള്ളമുണ്ടെന്ന് കാണിച്ചു തന്ന ഭൂഗർഭശാസ്ത്രജ്ഞന്മാർ ഉണ്ട്, അല്ലെങ്കിൽ വെള്ളം ഇന്ന സ്ഥലത്ത് കിട്ടുമെന്ന് നമുക്ക് പറഞ്ഞു തന്നവർ ഉണ്ട്, അവിടെ കിണർ കുഴിക്കാൻ സഹായിച്ചവർ ഉണ്ട്, അവിടെ കിണറ്റിനു വേണ്ടി സഹായങ്ങൾ നൽകിയവർ ഉണ്ട്, അധ്വാനിച്ചവർ ഉണ്ട്. ആ വെള്ളം ബക്കറ്റിലാക്കി കോരിയെടുക്കുമ്പോൾ ആ ബക്കറ്റ് നിർമ്മാണത്തിന് വേണ്ടി അധ്വാനിച്ച തൊഴിലാളികൾ ഉണ്ട്, ആ ബക്കറ്റ് നിർമ്മിച്ച കമ്പനികൾ ഉണ്ട്, അതിന് ആവശ്യമായ വസ്തുക്കൾ ഈ ഭൂമിയിൽ നിന്ന് കണ്ടെത്തി അത് പ്രയോഗവൽക്കരിച്ച് ഉപകാരപ്രദമാക്കി എടുക്കാൻ വേണ്ടി ശ്രമിച്ചവർ ഉണ്ട്, അതിന് കമ്പനിക്ക് വേണ്ടി സംഖികൾ ചെലവഴിച്ചവർ ഉണ്ട്. ആ ബക്കറ്റ് ലോറിയിലോ അല്ലെങ്കിൽ മറ്റ് വാഹനത്തിലോ ആക്കി കൊണ്ടുവന്ന ഡ്രൈവർമാർ ഉണ്ട്, അത് ഇറക്കി വെച്ചവർ ഉണ്ട്, അത് കച്ചവടം ചെയ്തവർ ഉണ്ട്, വിറ്റവരുണ്ട്, വാങ്ങിയവരുണ്ട്. അങ്ങനെ ഒരു മുറുക്ക് വെള്ളം നാം കുടിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മളറിയാത്ത എത്രയോ ജനങ്ങളുടെ പ്രവർത്തനം നടന്നിട്ടുണ്ട്, നമ്മളറിയാത്ത എത്രയോ ആളുകളുടെ സഹകരണം നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത്, ആ ഗ്ലാസ് നിർമ്മിച്ചവർ ഉണ്ട്, അത് നമ്മുടെ കയ്യിൽ എത്തിച്ചവരുണ്ട്, വെള്ളം കോരിയെടുത്തവർ ഉണ്ട്, വെള്ളം കൊണ്ടുവന്ന് തന്നവർ ഉണ്ട്. ഇങ്ങനെ എത്രയോ ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഉണ്ടെങ്കിലും വെള്ളം കുടിച്ചു കഴിയുമ്പോൾ നാം പറയുന്നത് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും ലോകസട്ടാവായ അള്ളാഹുവിനാണ്. എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്? ലോകത്ത് ആർക്ക് എവിടെ നിന്ന് എത്ര എങ്ങനെ എപ്പോൾ എന്ത് കിട്ടിയാലും അതെല്ലാം ലോകസട്ടാവായ അള്ളാഹു കനിഞ്ഞു നൽകുന്നതാണ്, അവൻ സൃഷ്ടിച്ചിട്ടുള്ളതാണ്, അവൻ്റെ കൊടുതിയാണ്, അവൻ കൊടുക്കുന്നതല്ലാതെ ആർക്കും ഒന്നും ലഭ്യമല്ല. എല്ലാം അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയും അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്. ആരെ എത്ര എങ്ങനെ എപ്പോൾ എവിടെ പുകഴ്ത്തി പറഞ്ഞാലും എല്ലാ പുകഴ്ത്തി പറയലിനും അർഹൻ അള്ളാഹ്, ലോകസത്താവായ അള്ളാഹുവാണ്. അൽഹംദുലില്ലാഹ്. ഓ സുഹൃത്തുക്കളെ,
അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൽ ഹൃദയം ലയിച്ചിട്ടുള്ള ആളുകൾ, അള്ളാഹുവിൽ മനസ്സിലയിച്ചിട്ടുള്ള ശരിയായ ഇഖ്ലാസുള്ള ആളുകൾ, അവരെ സംബന്ധിച്ച് സൈനുദ്ദീൻ അൽമഅ്ബരി തങ്ങൾ പറഞ്ഞു, ഫയകൂനു മദ്ഹൂഹും വദമ്മൂഹും സവാ ലം യഖ്സലൂ മതലൈമിൻ ഫീ ദിൽ ഉലാ. അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് അള്ളാഹുവിൽ മനസ്സ് തിരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസിയായ മനുഷ്യൻ ആളുകളെല്ലാം അദ്ദേഹത്തിൻ്റെ ബഹുമാനം പറഞ്ഞാൽ ഞാനൊരു ബഹുമാനമുള്ളവനാണെന്ന് കരുതി അദ്ദേഹം അല്പവും അഹങ്കരിക്കൂല. ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ കുറ്റം പറഞ്ഞാൽ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനൊരു ടെൻഷനും ഉണ്ടാകൂല. കാരണം കൊടുക്കുന്ന രാജാവ് ഒന്നേ ഉള്ളൂ, തടയുന്ന രാജാവ് ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അതുകൊണ്ട് തന്നെ ഏത് അനുഗ്രഹങ്ങൾ ലഭിച്ചാലും അവൻ പറയുന്നത് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവൻ നല്ല ഭംഗിയുള്ള എന്ത് കണ്ടാലും, അവന് മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന എന്ത് കണ്ടാലും അവൻ പറയുന്നത് മാശാ അല്ലാഹ്, ഇത് അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടായതാണ്, അവൻ ഉദ്ദേശിക്കുന്നത് മാത്രം ഇവിടെ ഉണ്ടാകുന്നതാണ്. മാശാ അല്ലാഹ്, അവൻ എന്ത് തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹ്, അല്ലാഹുവിൻ്റെ പേരിൽ തുടങ്ങുകയാണ്, അല്ലാഹുവിൻ്റെ പേരിൽ ആരംഭിക്കുകയാണ്. അവനതാ ഏത് വിഷയം വന്നാലും എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവൻ അല്ലാഹുവിനെ മാത്രം സ്തുതിക്കുകയാണ്. അങ്ങനെ എല്ലാ സ്തുതിയും അല്ലാഹുവിനാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സത്യവിശ്വാസിയായ മനുഷ്യൻ. സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം സ്തുതിക്കപ്പെടുന്ന വ്യക്തി എന്നറിയിക്കുന്ന പേര് നൽകപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ സംബന്ധിച്ചൊരു ചെറിയ വിവരണമാണ് ഞാൻ നടത്തുന്നത്. സത്യവിശ്വാസിയായ മനുഷ്യൻ്റെ ചിന്തയിൽ എല്ലാം അല്ലാഹുവിങ്കിൽ നിന്നാണ്. അതുകൊണ്ട് സർവസ്തുതിയും അല്ലാഹുവിനാണെന്നവൻ പറയുന്നു അൽഹംദുലില്ലാഹ്. അവൻ എന്ത് മുസീബത്ത് വന്നാലും ഏത് പ്രശ്നം വന്നാലും അവനതാ മനസ്സ് തകരുന്നില്ല, അവനതാ വിഷമിക്കുന്നില്ല. ഇന്നാലില്ലാഹ്, നമ്മളെല്ലാം അല്ലാഹുവിനുള്ളവരാണ്. ഇലൈഹി റാജിഊൻ, ഇവിടെ ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും രോഗങ്ങൾക്കും ഞെരുക്കങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഏത് വിഷയം വന്നാലും അതെല്ലാം അല്ലാഹുവിനുള്ള നമ്മൾ അതിൽ ക്ഷമിച്ചു നിൽക്കുമ്പോൾ ഇലൈഹി റാജിഊൻ, ഈ ഭൂമിലോകം അതാ പ്രതിഫലത്തിൻ്റെ ലോകമല്ല, ദാറുൽ ജസാ അല്ല, ഈ ഭൂമിലോകം പ്രവർത്തിക്കാനുള്ള ലോകമാണ്, പ്രതിഫലത്തിൻ്റെ ലോകം അത് പാരത്രിക ലോകമാണ്. അതുകൊണ്ട് തന്നെ ആ പാരത്രിക ലോകത്ത് അല്ലാഹുവിലേക്ക് തിരിച്ചു ചെല്ലുന്നവരാണ് നമ്മളെല്ലാവരും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. അണുമണി തൂക്കം നന്മ ചെയ്തവൻ അതിൻ്റെ ഗുണം അവൻ കണ്ടെത്തിക്കും, അണുമണി തൂക്കം തിന്മ ചെയ്തവൻ അതിൻ്റെ ദോഷവും കണ്ടെത്തിക്കും. അതിന് അല്ലാഹു തആല വെച്ചിട്ടുള്ള ലോകം ഈ ഭൗതിക ലോകമല്ല. ഈ ഭൗതിക ലോകത്ത് ചിലപ്പോൾ ചില കാര്യങ്ങൾ സംഭവിച്ചുകൂടാ എന്നില്ല, ചില ശിക്ഷകൾ നൽകപ്പെട്ടുകൂടെന്നില്ല. പക്ഷെ ഈ ലോകം അതിനു വേണ്ടി വെക്കപ്പെട്ട ലോകമല്ല.
അതിനു വേണ്ടി പ്രത്യേകം ഒരു ലോകം അല്ലാഹു വെച്ചിട്ടുണ്ട്. അത് മരണശേഷമുള്ള ജീവിതമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യന് മുസീബത്തുണ്ടാകുമ്പോൾ അവൻ പറയുന്നത്. അതുപോലെ അവൻ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. എല്ലാ കഴിവിൻ്റെയും ഉടമസ്ഥനും അധികാരസ്ഥനും അല്ലാഹുവാണ്. അവനെ കൊണ്ടല്ലാതെ ഇവിടെ ഒരു സൽക്കർമ്മവും ചെയ്യാൻ സാധ്യമല്ല. അവൻ്റെ സഹായം കൊണ്ടല്ലാതെ ഒരു സൽക്കർമ്മവും ചെയ്യാൻ സാധ്യമല്ല. ഒരു ദുഷ്കർമ്മത്തിൽ നിന്നും മാറി നിൽക്കാൻ സാധ്യമല്ല. എല്ലാം കുല്ലും മിൻ ഇൻദില്ലാഹ്, എല്ലാം അല്ലാഹുവിങ്കിൽ നിന്ന് തന്നെയാണ്. വൽഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹ്, ഏത് ഖൈറും ശർറും അല്ലാഹുവിങ്കിൽ നിന്നാണ്. അത് വിശ്വസിച്ച് അംഗീകരിക്കുന്നവനാണ് മുഅ്മിനായ മനുഷ്യൻ. അപ്പോൾ പിന്നെ സർവസ്തുതിയും അല്ലാഹുവിനാണെന്ന് മുഅ്മിനായ മനുഷ്യൻ പറയുന്നത് വളരെ അർത്ഥവത്താണ്. എന്നാൽ എല്ലാ അനുഗ്രഹങ്ങളും തരുന്നവനും സൃഷ്ടിക്കുന്നവനും ലോകസത്താവായ അല്ലാഹുവാണെങ്കിൽ അതെല്ലാം ലോകസൃഷ്ടികൾക്ക് മുഴുവനും ലഭിക്കാൻ കാരണക്കാരനായ നിമിത്തമായ ഒരു നേതാവുണ്ട്. ആ നേതാവ് തുല്യതയില്ലാത്ത നേതാവാണ്. മുനസ്സഹുൻ അനു ശരീകിം ഫീമാ ഹസീനിഹി ഫദൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസീമി ദമദഅതുഹു നസാ റഫി നബീഹി മീ വകും ബിമാ സിതമദ് ഹംഫീഹി വഹതകീമി. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുക ആയിരക്കണക്കിന് പേരുകളുണ്ട്. 750 പേരുകൾ വിനീതനായ ഞാൻ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. വളരെ പ്രശസ്തമായ 250 പേരുകൾ, ഏകദേശം 250 പേരുകൾ മദീന പള്ളിയുടെ ചുമരിൽ സ്വർണലിപി കൊണ്ട് എഴുതി വച്ചിട്ടുണ്ട്. ഇനി പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ധാരാളം പേരുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അഹമ്മദ്, അതിൽപ്പെട്ട ഒന്നാണ് നൂറ്, അതിൽപ്പെട്ട ഒന്നാണ് മുബീന്, അതിൽപ്പെട്ട ഒന്നാണ് അൽ മുസമ്മിൽ, അതിൽപ്പെട്ട ഒന്നാണ് അൽ മുദ്ദസിർ, അതിൽപ്പെട്ട ഒന്നാണ് നബി അർ റസൂല്, അങ്ങനെ തുടങ്ങി യാസീൻ, താഹ, അങ്ങനെ തുടങ്ങി എത്രയോ പേരുകൾ പരിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പേര് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ലോകത്ത് ഏറ്റവും പ്രശസ്തമായ പേര്, ലോകത്തുള്ള എല്ലാ മുക്കുമൂലകളിലും വെച്ച് 5 ഉറക്കേ വിളിച്ചു പറയപ്പെടുന്ന പേര്, മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖു നാസി ബിൽ ഹംദി. സന്മാർഗത്തിലേക്ക്, നല്ല വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും നയിക്കുകയും ചെയ്ത മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രസവിച്ച ഉടനെ തന്നെ ഉപ്പാപ്പ നൽകിയ പേര്, അതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ആ മുഹമ്മദ് എന്ന പേര് വല്ലാത്ത ബറക്കത്തുള്ള പേരാണ്. ആ പേരാണല്ലോ സുഹൃത്തുക്കളെ, ഇമാം ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പറഞ്ഞത്, ഞാൻ എന്ത് ദോഷം ചെയ്തു പോയവനാണെങ്കിലും മഹാനവറുകൾ ദോഷം ചെയ്യുന്ന ആളല്ല, പക്ഷേ സ്വന്തം ശരീരത്തെ എപ്പോഴും താഴ്ത്തി മാത്രമേ മഹാന്മാർ പറയൂ.
സ്വന്തം ശരീരത്തെ പുകഴ്ത്തി പറയുക എന്ന് പറയുന്നത് അത് അഹങ്കാരികളുടെയും അഹംഭാവികളുടെയും പൊന്തികളുടെയും സ്വഭാവമാണെന്ന് നമുക്കറിയാമല്ലോ. മഹാനവകൾ അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ വളരെ പാവപ്പെട്ടവനും പാപിയുമാണെങ്കിലും എനിക്കൊരു ധൈര്യമുണ്ട്, എനിക്കൊരു സന്തോഷമുണ്ട്, എനിക്കൊരു പിടികയറുണ്ട്, എനിക്കൊരവലംബമുണ്ട്, എനിക്കൊരു നിദാനമുണ്ട്. അതെന്താണ്? എനിക്ക് മുഹമ്മദ് എന്ന് പേരുണ്ടല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരെനിക്കുണ്ടല്ലോ. ആ പേരിന്റെ അർത്ഥം എന്താണ്? മുഹമ്മദ് ധാരാളം സ്തുതിക്കപ്പെടുന്ന വ്യക്തി എന്നാണ്, ധാരാളം പുകഴ്ത്തപ്പെടുന്ന ആള് എന്നാണ്. ധാരാളം പുകഴ്ത്തപ്പെടുന്ന വ്യക്തി, ധാരാളം പുകഴ്ത്തപ്പെടേണ്ടുന്ന വ്യക്തി, അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകത്തുള്ള എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ലോകത്തുള്ള എല്ലാ നഗരങ്ങളിലും ലോകത്തുള്ള എല്ലാ പ്രദേശങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും വെവ്വേറെ സ്റ്റേജ് കെട്ടി ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും മുഴുവൻ വിദ്യാഭ്യാസമുള്ളവരും മുഴുവൻ പ്രസംഗകരും അതുപോലെ എല്ലാ തൂലികക്കാരും ഒരുമിച്ച് കൂടിയിട്ട് അവിടുത്തെ ബഹുമാനം എഴുതാൻ തുനിഞ്ഞാൽ, പറയാൻ തുനിഞ്ഞാൽ, പാടാൻ തുനിഞ്ഞാൽ ഒരിക്കലും അവിടുത്തെ ബഹുമാനം പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അതിനാൽ അവിടുത്തെ ബഹുമാനം ലോകത്തൊരാൾക്കും പറഞ്ഞു തീർക്കാനോ എഴുതി തീർക്കാനോ സാധ്യമല്ല. ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന സദസ്സ് അത് വലിയ ബറക്കത്തുള്ള സദസ്സാണ്, വലിയ പുണ്യമുള്ള സദസ്സാണ്. ആ പുണ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. വർഷം തോറും ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ പേരിൽ 9 വർഷമായി നാം മദ്ഹുർ റസൂൽ പ്രഭാഷണം നടത്തുന്നുവെന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് അൽഹംദുലില്ലാഹ് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന സൂറത്തിൻ്റെ ആദ്യ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹിൻ്റെ ഭാഗമായി ഞാൻ ഇന്ന് സംസാരിക്കും, ബാക്കി ഇൻഷാല്ലാഹ് പിന്നീട് പറയും. നിങ്ങൾ ഓർക്കണം, ലോകത്ത് ഏറ്റവും നല്ല മാർഗത്തിലേക്ക്, ഏറ്റവും സുന്ദരമായ ആശയത്തിലേക്ക്, ഏറ്റവും പവിത്രമായ മതത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സൂറത്ത് യാസീൻ 7 ദിവസം നാദാപുരത്ത് സംസാരിച്ചപ്പോൾ നാം ആ സൂറത്ത് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ പറയുന്ന വിഷയം എന്താണ്? അതേ, ഓ നബിയെ, ഇന്നക ലമിനൽ മുർസലീൻ, അവിടുന്ന് മുർസലീങ്ങളിൽ പെട്ടവരാണ് നിശ്ചയം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹു പറഞ്ഞയച്ച ദൂതരാണെന്ന് പറയുമ്പോൾ, അല്ല അല്ല, നിങ്ങളതിന് കൊള്ളുന്ന വ്യക്തിയല്ല, നിങ്ങൾ അങ്ങനെയല്ല എന്ന് പറയുന്ന എതിരാളികളുണ്ടായിരുന്നു. അവർക്ക് മറുപടിയാണ് ഇന്നക്കൽ മിനൽ മുർസലീൻ, ഓ നബിയേ, അവിടുന്ന് മുർസലീങ്ങളിൽ പെട്ടവരാണ് നിശ്ചയം. അള്ളാഹു മറുപടി പറയുകയാണ്, അവൻ്റെ പ്രിയപ്പെട്ട നബിയെ ആക്ഷേപിച്ചപ്പോൾ അവൻ്റെ പ്രിയപ്പെട്ട നബിക്ക് കൊടുത്ത ബഹുമാനം അതാ അംഗീകരിക്കാതിരുന്നപ്പോൾ അതിന് ലോക സട്ടാവ് മറുപടി പറയുകയാണ്, ഇന്നക്കല മിനൽ മുർസലീൻ, ഓ നബിയെ, അവിടുന്ന് മുർസലീങ്ങളിൽ പെട്ടവനാണ് നിശ്ചയം. സുബ്ഹാനല്ലാഹ്, അതിനെന്താ തെളിവ്?
സൂറത്തു യാസീനിൽ അല്ലാഹു പറയുന്നു, സൂറത്തുർ റഹ്മാൻ ഏഴ് ദിവസം നമ്മൾ നാദാവരത്ത് മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്, ആ സമയത്തും നമ്മളത് വിവരിച്ചിട്ടുണ്ട്. സൂറത്തു യാസീൻ സംസാരിക്കുമ്പോൾ വിവരിച്ചിട്ടുണ്ട്. അത് ആ സൂറത്തു യാസീന്റെ തുടക്കത്തിലും പറയുന്നത് എന്താണ്? അതേ യാസീൻ വൽ ഖുർആനിൽ ഹകീം, ഭദ്രമായ ഖുർആനിനെ തന്നെയാണ് സത്യം. ഖുർആൻ സാക്ഷിയാണ്, തങ്ങൾ റസൂലാണ്, തങ്ങൾക്കുള്ള ഏറ്റവും വലിയ പദവിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതരെന്ന പദവി. ആ പദവി തങ്ങൾക്കുണ്ട് എന്നതിൻ്റെ തെളിവ് പരിശുദ്ധ ഖുർആനാണ്. വൽ ഖുർആനിൽ ഹകീം, ഭദ്രമായ ഖുർആൻ സാക്ഷിയാണ്. ഖുർആൻ സത്യമാണ്, ആ ഖുർആൻ കൊണ്ട് സത്യമാണ്. അവിടുന്ന് മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് നബിയേ. ഇത് തന്നെയാണ് അർറഹ്മാൻ സൂറത്തിന്റെ തുടക്കത്തിലും അർറഹ്മാനു അല്ലമൽ ഖുർആൻ, റഹ്മാനായ അല്ലാഹു തആല അല്ലമൽ ഖുർആൻ, ഖുർആനിനെ അടയാളമാക്കി വെച്ചിരിക്കുന്നു. എന്തിനുള്ള അടയാളമാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞയച്ച ദൂതരാണ്, ഇസ്ലാം സത്യമാണ് എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ് ഖുർആൻ. അല്ലമൽ ഖുർആൻ, ഖുർആനിനെ അടയാളമാക്കി വെച്ചിരിക്കുന്നു. ഓ സുഹൃത്തുക്കളെ, അതിന് വേറെയും തഫ്സീറുണ്ട്. അത് നമ്മൾ അർറഹ്മാൻ സൂറത്ത് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആകയാൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലാണ്, നബിയാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവ് ഖുർആനാണ്. അത് ഖിയാമത്ത് നാള് വരെ തെളിവാണ്. ഖിയാമത്ത് നാള് വരെ ഖുർആൻ ലോകത്താർക്കും ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കാത്ത ഗ്രന്ഥമായി, ആർക്കും തന്നെ നിരാകരിക്കാൻ സാധിക്കാത്ത മഹത്വമേറിയ ഗ്രന്ഥമായി നിലനിൽക്കുകയാണ്. قد كل معجزتي من النبينا إذ جاءت ولم تدومي مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഇറക്കിക്കൊടുത്ത ഖുർആൻ, അത് ഖിയാമത്ത് നാള് വരെ ഒരു വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ, ഒരാൾക്കും കടത്തിക്കൂട്ടാൻ കഴിയാതെ, ഒരാൾക്കും ഒന്നും ചുരുക്കാൻ സാധിക്കാതെ, ആ ഖുർആൻ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മുഴുവനും വെല്ലുവിളിച്ചുകൊണ്ട് നിലനിൽക്കുന്നു. കായികമായ വെല്ലുവിളിയല്ല, ആശയപരമായ വെല്ലുവിളിയാണ് ഈ ഖുർആനിൻ്റെ സൂറത്തുകളിൽ ഏറ്റവും ചെറിയ സൂറത്ത്. നമ്മൾ പാറക്കടവിൽ രണ്ട് ദിവസം മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്നാതൈനകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഈ മൂന്ന് ആയത്തുകൾ അടങ്ങുന്ന ഈ ചെറിയൊരു അധ്യായം, ഒരു സൂറത്ത്, അതിൻ്റെ വലിപ്പത്തിലെങ്കിലും ആശയഗാംഭീര്യമുള്ള, സാഹിത്യ സമ്പുഷ്ടതയുള്ള, ശ്രവണ മാധുര്യമുള്ള ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് പരിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചിട്ട്, ആ വെല്ലുവിളി ഇന്ന് വരെ ആർക്കും നേരിടാൻ കഴിഞ്ഞിട്ടില്ല. എത്രയോ പിഞ്ചുമക്കളെ ഫലസ്തീനിലും ഗസ്സയിലുമൊക്കെ ഇസ്രായേലികൾ അരിഞ്ഞു വീഴ്ത്തുന്നുണ്ട്, എത്രയോ കിഴവന്മാരെ വെടിവെക്കുന്നുണ്ട്, എത്രയോ പാവപ്പെട്ട സ്ത്രീകളെ വധിക്കുന്നുണ്ട്. പക്ഷേ ഇന്നേ വരെ ഒരു ഇസ്രായേലിനായ വ്യക്തിക്കോ അല്ലെങ്കിൽ അവരെ പിന്തുണക്കുന്നവർക്കോ ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു ശത്രുക്കൾക്കോ ഇസ്ലാമിൻ്റെ ഈ മഹത്തായ ഖുർആനിൻ്റെ വെല്ലുവിളി, ഖുർആനിലെ ഒരു സൂറത്ത് പോലെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയുമോ എന്ന വെല്ലുവിളി നേരിടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ എന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
അല്ലാഹുവിന്റെ റസൂലാണെന്നതിന്റെ അടയാളമായി തെളിവായി നിലനിൽക്കുന്നു. ആ ഖുർആനിലെ മുഴുവൻ ആയത്തുകളും ആ ഖുർആനിലെ മുഴുവൻ സൂറത്തുകളും ഖുർആനിലെ മുഴുവൻ പരാമർശങ്ങളും ഖുർആൻ മുഴുക്കെ തന്നെ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം വിളിച്ചോതുന്നതാണ്. അതിൽ ലോകസട്ടാവായ അള്ളാഹു അവന്റെ ഹബീബിനോട് അവനതാ സംസാരിച്ചതാണ്, അവന്റെ ഹബീബിന് നൽകിയതാണ്, അവന്റെ ഹബീബിന് ഇറക്കിക്കൊടുത്തതാണ് ആ ഖുർആൻ. ആദ്യം മുതൽ അവസാനം വരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം വിളിച്ചോതുന്നത് തന്നെ ആ പരിശുദ്ധ ഖുർആൻ. അതിൽ നിന്ന് ആദ്യമായി ഇറങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ, ഇഖ്റഅ ബിസ്മി സൂറത്തിന്റെ ആദ്യ ഭാഗമാണ്. ഇഖ്റഅ ബിസ്മി സൂറത്ത് അത് വലിയ മഹത്വമുള്ളൊരു സൂറത്താണ്. അതേ ആ സൂറത്ത് ഓതിയാൽ താഴെയുള്ള ഏകദേശ സൂറത്തുകളും ഓതിയതിൻ്റെ പ്രതിഫലമാണ്. അതുപോലെ മൻഖറഅ ഫീ യൗമിഹി ഔ ഫീ ലൈലതിഹി ഇഖ്റഅ ബിസ്മി റബ്ബിക്, ഏതെങ്കിലും ഒരാൾ പകലിലോ രാത്രിയിലോ ഇഖ്റഅ ബിസ്മി റബ്ബിക് എന്ന സൂറത്ത് ഓതിയാൽ, സുമ്മമാത ഫീ യൗമിഹി ഔ ഫീ ലൈലതിഹി, എന്നിട്ട് അവൻ ആ സൂറത്ത് ഓതിയ രാത്രിയോ പകലോ മരണപ്പെട്ടു പോയാൽ, മാത്ത ശഹീദ, ഇസ്ലാമിന് വേണ്ടി ധർമ്മസമരം ചെയ്ത് ആ ധർമ്മസമരത്തിൽ മരണപ്പെട്ടവന്റെ പ്രതിഫലം പോലെയുള്ള പ്രതിഫലം ലഭിക്കാനത് കാരണമാണ്. അവനെ ഷഹീദായി അല്ലാഹു അദാ പുനർജീവിപ്പിച്ചയക്കുന്നതാണ്. വാഹിയാഹു കമൻ ദർബ ബിസൈഫിഹി ഫീ സബീലില്ലാഹി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഇസ്ലാം ദീൻ സത്യമായ ദീൻ യാതൊരു പ്രകോപനവുമില്ലാതെ ആരെയും കുറ്റം പറയാതെ ആരെയും പ്രകോപിപ്പിക്കാതെ ആരെയും ചീത്ത പറയാതെ ആരെയും തെറി പറയാതെ ആരെയും കല്ലെറിയാതെ ആരെയും അപമതിക്കാതെ ആരെയും പരിഹസിക്കാതെ ആരെയും നിന്ദിക്കാതെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയങ്ങൾ, ആ ആശയങ്ങളിൽ എന്തെങ്കിലും ഒരു ന്യൂനത ചൂണ്ടിക്കാണിക്കാൻ ഇന്നേ വരെ ഇസ്ലാമിൻ്റെ ഒരു ശത്രുവിനും കഴിഞ്ഞിട്ടില്ല, ഒരു കാലഘട്ടത്തിലും സാധ്യവുമല്ല. ഇസ്ലാം കൽപ്പിച്ചതെല്ലാം ഗുണകരമാണ്. നിങ്ങൾ നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം. അത് അല്ലാഹുമായുള്ള സംഭാഷണമാണ്, ആത്മീയമായ സംശുദ്ധിക്ക് ആവശ്യമാണ്. എന്നതിൻ്റെ എല്ലാം പുറമേ നിസ്കാരം ആരോഗ്യത്തിനും വളരെ ഗുണകരമല്ലേ? ശരീരത്തിന് വ്യായാമത്തിന് ഗുണമല്ലേ? ഓ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ച സക്കാത്ത് അത് പാവപ്പെട്ടവന് അതാ സഹായം ലഭ്യമാക്കുന്ന വളരെ ഉന്നതമായ ഏർപ്പാടല്ലേ? മൂന്നാമത്തത് അതാണെങ്കിൽ നാലാമത്തത് നോമ്പല്ലേ? നിങ്ങൾ ഡോക്ടർമാരോട് ചോദിക്കൂ, നോമ്പനുഷ്ഠിക്കുന്നത് ആരോഗ്യത്തിന് വളരെ വളരെ ഗുണകരമല്ലേ? ഇനി നിങ്ങൾ നോക്കൂ, അഞ്ചാമത്തേത് ഹജ്ജാണെങ്കിൽ ആ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് ഏതെല്ലാം പാഠങ്ങൾ ഉൾക്കൊള്ളാൻ, ഏതെല്ലാം മഹത്വങ്ങൾ കാണാൻ, എവിടെയെല്ലാം സഞ്ചരിക്കാൻ, ഏതെല്ലാം രാഷ്ട്രത്തിലുള്ള ജനങ്ങളുമായി ആശയം പങ്കിടാൻ, ഏതെല്ലാം രാഷ്ട്രത്തിലുള്ളവരെ കണ്ടുമുട്ടാൻ, ആകയാൽ ലോകത്തുള്ള സർവരാഷ്ട്രങ്ങളിലുമുള്ള അമേരിക്കയിലോ ബ്രിട്ടനിലോ ജപ്പാനിലോ ജർമ്മനിലോ ഇറാഖിലോ ഇറാനിലോ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ലോകത്തേത് രാഷ്ട്രത്തിലുള്ള ജനങ്ങളുണ്ടോ അവരിൽ കറുത്തിരുണ്ടവരുണ്ടാകാം, വെളുത്ത് തടിച്ചവരുണ്ടാകാം, വളരെ നീളം കുറഞ്ഞവരുണ്ടാകാം,
ഉള്ളവരുണ്ടാകാം, വളരെ പൊക്കമുള്ളവരുണ്ടാകാം, നല്ല ഭാഷ സംസാരിക്കുന്നവരുണ്ടാകാം, അല്ലാത്തവരുണ്ടാകാം. ഏത് കക്ഷികളാണെങ്കിലും ശരി, എല്ലാ ജനങ്ങളെയും കണ്ടുമുട്ടാനും സർവ സംസ്കാരങ്ങളുമായും പങ്കുവെക്കാനും സർവജനങ്ങളുമായും ബന്ധപ്പെടാനും എല്ലാവരും ഒരേ ഡ്രസ്സിൽ ഒരേ രൂപത്തിൽ, അത് സൗദി ഗവൺമെന്റിൽ അടെ സൗദി രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി അബ്ദുള്ള രാജാവ് മുതൽക്ക്, ഇനി അതാ ഏത് രാഷ്ട്രത്തിന്റെ തലവൻ മുതൽക്ക്, അവരുടെ വീട് അടിച്ചു വാരുന്ന ഭൃത്യൻ വരെ, ഒരേ വേഷത്തിൽ ഒരേ രൂപത്തിൽ ഒരേ വചനം ചൊല്ലി, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക, പടച്ച റബ്ബിന് മാത്രമാണ് അധികാരമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട്, പടച്ചവനാരും പങ്കില്ലെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട്, ഞങ്ങളിതാ നിന്റെ വിളിക്കുത്തരം ചെയ്തു വരുന്നുവെന്ന് ആവർത്തിച്ചുച്ചരിച്ചുകൊണ്ട്, അതേ ലോകത്തിൻ്റെ മുഴുവനും നിറുകയിൽ, അതേ ലോകത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്ത് തന്നെ അത്ഭുതകരമായി നിലനിൽക്കുന്ന കഅബ ശരീഫ് വലയം വെക്കാനും, ലോകത്തൊരിക്കലും തന്നെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത അത്ഭുതമായ കിണറിൽ നിന്ന് വെള്ളം കുടിക്കാനും, അതേ ഒരമേരിക്കയിലോ ബ്രിട്ടനിലോ ജപ്പാനിലോ ഇന്ത്യയിലോ ലോകത്തൊരു രാഷ്ട്രത്തിലും കാണുകയില്ലല്ലോ, എത്ര ലക്ഷങ്ങൾ കുടിച്ചാലും തീരാത്ത ഒരു വെള്ളം, എത്ര ലക്ഷങ്ങൾ കൊണ്ടുപോയാലും തീരാത്തൊരു വെള്ളം, അതും പാറക്കെട്ടുകൾക്കിടയിൽ മരുഭൂമികൾക്കിടയിൽ വർഷത്തിൽ ഒരു മഴ പോലും കിട്ടാൻ പ്രയാസമുള്ള നാട്ടിൽ, ആ അത്ഭുതകരമായ സംസംഗിണറടക്കം, ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹീം, കഅബ ശരീഫിന്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ കയറി നിന്നിട്ടുള്ള ആ കല്ലിന്റെ മേൽ കാല് പതിഞ്ഞതടക്കമുള്ള പലതും കാണാനുള്ള ആ യാത്ര ഏത് മനുഷ്യനും സന്തോഷകരമല്ലേ, ആഗ്രഹിക്കപ്പെടുന്നതല്ലേ? ഇസ്ലാമിന്റെ കർമ്മങ്ങളിൽ മനുഷ്യന് അസന്തോഷമുണ്ടാക്കുന്ന, അസംതൃപ്തി ഉണ്ടാക്കുന്ന വല്ലതുമുണ്ടോ? ആരോഗ്യത്തിന് ഹാനിയുണ്ടോ? ഇനി തിരിച്ചൊന്ന് നിങ്ങൾ ചിന്തിക്കൂ, ഇസ്ലാം കഠിനമായി വിരോധിച്ച മദ്യം, അത് മനുഷ്യന്റെ ബുദ്ധിയെ തകർക്കുന്നതല്ലേ? മനുഷ്യന്റെ ശരീരം തകർക്കുന്നതല്ലേ? മനുഷ്യനെ അതാ മൃഗമാക്കി, അല്ലെങ്കിൽ മൃഗത്തെക്കാൾ അത് പതിച്ചവനാക്കി തരം താഴ്ത്തുന്നതല്ലേ? മദ്യപിച്ചവൻ നടന്നു പോകുമ്പോ റോട്ടിന്റെ മേലെ സ്ഥലം മതിയാകുന്നില്ല അല്ലേ? ഇമാം സിബവിഹി റളിയല്ലാഹുനോട് ഒരാൾ മുമ്പ് ചോദിച്ചു, ലാമലിഫ് എഴുതേണ്ടത് എങ്ങനെയാണ്? മുപ്പ് പറഞ്ഞു, കള്ളു കുടിച്ചവൻ നടക്കും പോലെയാണ് ലാമലിഫ് എഴുതി. അങ്ങനെയല്ല, ഒരു കാലിപ്പറമ്പും മറ്റേ കാലത്ത് മറിഞ്ഞിപ്പറമ്പ്. അപ്പോ ആ രൂപത്തിൽ നടക്കുന്ന സാഹചര്യം അതല്ലേ മദ്യത്തിന്റെ ഫലം? ഏകദേശ റോഡപകടങ്ങളും ഏകദേശ കുഴപ്പങ്ങളും ഏകദേശ ബഹളങ്ങളും ഏകദേശ പ്രശ്നങ്ങളും ലോകം മുഴുക്കി ഉണ്ടാകുന്നത് മദ്യപാനം കൊണ്ടല്ലേ? സ്വന്തം ഉമ്മയോട് പറയേണ്ടത് ഭാര്യയോടും, ഭാര്യയോട് പറയേണ്ടത് ഉമ്മയോടും, സാധാരണക്കാരനോട് പറയേണ്ടത് പണ്ഡിതനോടും, പണ്ഡിതനോട് പറയേണ്ടത് സാധാരണക്കാരനോടും ഒക്കെ പറയുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് മനുഷ്യൻ അതപ്പതിച്ചു പോകുന്നത് മദ്യത്തിൻ്റെ വിപത്തല്ലേ? സഹോദരന്മാരെ, ലോകത്തെവിടെയെല്ലാം മദ്യമുണ്ടോ അവിടെയെല്ലാം വിപത്തുകളല്ലേ? ആ മദ്യം ശക്തമായി വിരോധിക്കുകയല്ലേ ഇസ്ലാം? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ വലിയ ഭീഷണിയല്ലേ? വലിയ ചൂഷണമല്ലേ? അതേ പലിശ. അതുകൊണ്ട് തന്നെ ലഅനല്ലാഹു അക്കില റിബ വമുക്കിലഹു വകാതിബഹു വശാഹിദൈഹി, പലിശ വാങ്ങുന്നവനെ
പലിശ കൊടുക്കുന്നവനെ, പലിശ എഴുതുന്നവനെ, പലിശക്ക് സാക്ഷി നിൽക്കുന്നവനെ, പലിശയുമായി ബന്ധപ്പെട്ട് ഏത് വിഷയത്തിൽ പങ്കാളിത്തം വഹിക്കുന്നവനെ അല്ലാഹു തആല ശപിച്ചിരിക്കുന്നുവെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയല്ലേ. ഞാനൊരു രണ്ടാഴ്ച മുമ്പ് എറണാകുളത്ത് പറവൂരിൽ പ്രസംഗിക്കാൻ പോയി. എറണാകുളം ജില്ലാ നബിദിന റാലി ഈ അഭിസംബോധനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കാൻ പോയി. ഞാനവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരാൾ ഒരു പുസ്തകം കൊണ്ടു വന്ന് തന്നു. ആ പുസ്തകം ഒരു വലിയ സ്ഥാപനത്തെ സംബന്ധിച്ച് പറയുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ആ സ്ഥാപനത്തിൻ്റെ കണക്ക് അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ചെയർമാൻ ഒരു വ്യക്തിയാണ്. ആ ചെയർമാൻ ആരാണ്? അദ്ദേഹം നമ്മളെ ഈ ഭാഗത്തൊക്കെ പലപ്പോഴും ഖുതുബുസ്സമാൻ എന്ന് പറഞ്ഞ് പേരെഴുതി വെക്കപ്പെടുന്ന യൂസുഫ് എന്ന് പേരുള്ള ഒരു മനുഷ്യനാണ് അതിൻ്റെ ചെയർമാൻ. കോടിക്കണക്കിന് രൂപ ഇതിലുള്ള ഒരു വലിയ ബിസിനസ് സ്ഥാപനമാണത്. ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ചെയർമാനായതിൽ ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് സുഹൃത്തുക്കളെ. പക്ഷേ ഞാനതിൻ്റെ കണക്കിങ്ങനെ വായിച്ചു നോക്കി. അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച കണക്ക്, ആ കണക്കിൽ 1 കോടിയിലധികം രൂപ പലിശക്ക് വാങ്ങിയ കണക്കുണ്ട്. 7 ലക്ഷം ഉറുപ്പികയോളം പലിശ കൊടുത്ത കണക്കും ഉണ്ട്. അദ്ദേഹം ഖുതുബുസ്സമാനാണ് പോൽ. പലിശയുമായി ബന്ധപ്പെടുന്ന ആൾ ഔലിയാക്കളുടെ നേതാവാണ് പോൽ. അങ്ങനെ പോസ്റ്ററുകൾ നിങ്ങളൊക്കെ പലപ്പോഴും നാദാപുരത്തൊക്കെ കാണാറില്ലേ? ഇതെന്തൊരാഹൃസമാനാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ പെട്ടുപോകാൻ പാടില്ല. ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്, പലിശ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായി വിരോധിച്ചിട്ടുള്ളതാണ്. അത് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന വിഷയമാണ്. ധാരാളം നിങ്ങൾ കടം കൊടുക്കണം. പക്ഷേ കടം വാങ്ങുമ്പോൾ കൊടുക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നവനെ വാങ്ങാൻ പാടുള്ളൂ, അത് വേറൊരു വിഷയമാണ്. സഹോദരന്മാരെ, അത് വാങ്ങിയാൽ കൃത്യമായി കൊടുക്കണം, അല്ലെങ്കിൽ അത് കടുത്ത തെറ്റാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടത്തോടുകൂടി മരിച്ചുപോയ മനുഷ്യന് മയ്യിത്ത് നിസ്കരിക്കാതെ മാറി നിന്നതായി ഹദീസിലുണ്ട്. ആരാണത്? റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ, ഭാഷാ വ്യത്യാസമന്യേ, വർണ്ണ വ്യത്യാസമന്യേ, രാഷ്ട്ര വ്യത്യാസമന്യേ, രാഷ്ട്രീയ വ്യത്യാസമന്യേ, സംഘടനാ വ്യത്യാസമന്യേ, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും എല്ലാ സൃഷ്ടികൾക്കും എല്ലാ വസ്തുക്കൾക്കും ഒരുപോലെ കാരുണ്യമായി വന്ന റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരാളോടും പക വെച്ച് കൂടുന്ന ആളല്ല, ഒരാളോടും വിദ്വേഷം വെച്ച് ജീവിക്കുന്നവരല്ല ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ട് വന്ന ഉമർ ഇബ്നു ഖത്താബിനെ സ്വീകരിച്ചിട്ടുണ്ട്. ആ ഹബീബായ നബി തങ്ങളെ അങ്ങേയറ്റം ആക്ഷേപിച്ച് പറഞ്ഞിട്ടുള്ള അതേ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു തെറ്റുതിരുത്തി വന്നപ്പോൾ ഇന്ന റസൂല സൈഫ യുസ്ത ലാഉ ബിഹി മുഹന്നദു മിൻ സുയൂഫില്ലാഹി മസ്ലൂലു എന്ന് പറഞ്ഞ് ഹബീബായ നബി തങ്ങളുടെ മദഹ് പാടിയപ്പോൾ അതാ സാലെടുത്ത് സമ്മാനിച്ചിട്ടുണ്ട്. നബി തങ്ങളുടെ മദഹ് പാടുന്നവർക്ക്, മൗലിദോതുന്നവർക്ക്, അതേ മുസ്ലിം ബഹുജനങ്ങളും രാജാക്കന്മാരും അതുപോലെ ധനികന്മാരുമൊക്കെ മൗലിദോതിയവർക്ക് ഹദിയ കൊടുക്കാറുണ്ട്, അവരാദരിക്കാറുണ്ട്. അതേ ഹബീബായ നബി തങ്ങളുടെ മദഹ് പാടിയപ്പോ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിന് ഹദിയ കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. അതിന്നും മുസ്ലിം ലോകം തുടരുന്നുണ്ട്. ഇരിക്കട്ടെ, ആ കഅബ് ഇബ്നു സുഹൈർ ഏറ്റവും ആക്ഷേപിച്ച് ചീത്ത പറഞ്ഞ് നടന്ന ആളായിരുന്നു.
ഏറ്റവും ചീത്ത പറഞ്ഞ് പാട്ട് പാടിയ ആളായിരുന്നു. പക്ഷേ മഹാനവറുകൾ വന്നപ്പോ ഒരു വിദ്വേഷവും കാണിച്ചിട്ടില്ല. എന്തിനധികം പറയണം, ഹബീബായ നബി തങ്ങളുടെ മനസ്സിൽ ഏറ്റവും പ്രയാസമുണ്ടാക്കിയ സമയം അവിടുത്തെ പിതൃ സഹോദരനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയാമല്ലോ, ഹബീബായ നബി തങ്ങളുടെ സംരക്ഷണത്തിന് ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്ന ധീരശൂര പരാക്രമിയായ മഹാനായ ഹംസത്തുൽ കറാർ അനീതിപരമായി ഒരാളെയും അക്രമിച്ചിട്ടില്ല, അനീതിപരമായി ഒരാളോടും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇസ്ലാമാകുന്ന സത്യപ്രസ്ഥാനത്തെയും അതിൻ്റെ വക്താക്കളെയും നേതാക്കളെയും നശിപ്പിക്കാൻ വന്നപ്പോൾ നോക്കി നിന്നിട്ടുമില്ല. ആ മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ മഹാനവറുകളെ കൊന്നതിന് ശേഷം നെഞ്ഞ് കുത്തി പൊട്ടിച്ച് കരൾ പിടിച്ച് പൊലിച്ച് പുറത്തിട്ട് ചവച്ച് തുപ്പിക്കളയാൻ വരെ വധം നടത്തിക്കൊടുത്ത റളിയല്ലാഹു അൻഹു അദ്ദേഹം അതാ തെറ്റുതിരുത്തി നബിതങ്ങളെ മുന്നിൽ വന്നപ്പോൾ രണ്ട് കൈയും കാട്ടി സ്വീകരിച്ചില്ലേ, ഒരാളോടും പകയില്ല. അത് തെറ്റുതിരുത്തി വന്നാൽ മാത്രമല്ല, തെറ്റുതിരുത്തിയാൽ തന്നെ ഇല്ല, തെറ്റിയേറ്റ് പറഞ്ഞാൽ തന്നെ ഇല്ല. അതുകൊണ്ടായിരുന്നില്ലേ ചതിച്ചിട്ട് കുന്നുകളയാൻ വേണ്ടി ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്ത യഹൂദി പെണ്ണ്, ജൂതപ്പെണ്ണ്? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് അല്ലാഹു തആല കൊടുത്ത മാനുഷിക കഴിവിലൂടെ മുഅ്ജിസത്തിലൂടെ എനിക്ക് തന്ന ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അത് സമ്മതിച്ച യഹൂദി പെണ്ണിനെ, അലാ അഖ്തുലുഹാ, അവളെ ഞാൻ കൊല്ലട്ടയോ നബിയേ എന്നങ്ങേറ്റം സ്നേഹിക്കുന്ന അനുയായി ചോദിച്ചപ്പോൾ, അനുയായികളുടെ ചൂടിന് വിട്ടുകൊടുക്കുന്നവരല്ലോ യഥാർത്ഥ ആത്മീയ നേതാക്കൾ, അവരെപ്പോഴും പ്രകോപനമില്ലാതെ ആത്മസംയമനത്തിന് വേണ്ടി പറയുന്നവരല്ലേ, അത് ഹബീബായ നബിതങ്ങളിൽ നിന്ന് പഠിച്ചതല്ലേ. മഹാനായ നബിതങ്ങളല്ല എന്നെ കൊല്ലാൻ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് തന്നിട്ടുള്ള പെണ്ണിനെ നിങ്ങൾ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തില്ലേ? ഓ സഹോദരന്മാരെ, ആ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി കടം വാങ്ങിയിട്ട് കൊടുക്കാതെ വ്യക്തി മരണപ്പെട്ടപ്പോൾ മയ്യത്ത് നിസ്കരിക്കാതെ മാറി നിന്നു. എന്തേ കാരണം? അത്ര ഗൗരവമുള്ളതാണ് കടത്തോടുകൂടി മരിച്ചു പോകുന്നതെന്ന് ലോകത്തെ പഠിപ്പിക്കാനാണ്. ഇതുപോലെ അതാ ആത്മഹത്യ ചെയ്ത് മരിച്ച ഒരു വ്യക്തിക്കും മയ്യത്ത് നിസ്കരിക്കാതെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിന്നിട്ടുണ്ട്. ആത്മഹത്യ അത്രയും വലിയ പാപമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത പോലും എൻ്റെ ഉമ്മമാരെ നമ്മുടെ മനസ്സിൽ കടക്കാൻ പാടില്ല. ഞാനങ്ങ് മരിച്ചു കളയുമെന്ന് ചിന്തിക്കാൻ തന്നെ പാടില്ല, പറയാൻ തീരെ പാടില്ല. അത്രയും ഗൗരവമുള്ള തെറ്റാണത്. ഹബീബായ നബി തങ്ങൾ അതാ മയ്യത്ത് നിസ്കരിക്കാതെ മാറി നിന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പലിശ വാങ്ങുന്നത് തടഞ്ഞു, കള്ളു കുടിക്കുന്നത് തടഞ്ഞു, അവിടുന്ന് കലഹമുണ്ടാക്കുന്നത് തടഞ്ഞു, ചീത്ത പറയുന്നത് തടഞ്ഞു, അക്രമം നടത്തുന്നത് തടഞ്ഞു, തീവ്രവാദവും ഭീകരവാദവും വർഗീയവാദവും തടഞ്ഞു. അവിടുന്ന് പറഞ്ഞു, ലൈസ മിന്ന, നമ്മളിൽപ്പെട്ടവരല്ല. മൻ ദഅ ഇലാ അസബിയ, വർഗീയതയിലേക്ക്, പക്ഷപാതത്തിലേക്ക്, സങ്കുചിതത്വത്തിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവൻ അല്ല. ലൈസ മിന്ന മൻ ഖാതല അലാ അസബിയ, വർഗീയതയുടെ പേരിൽ പോരാട്ടം നടത്തുന്നവൻ നമ്മളിൽപ്പെട്ടവൻ അല്ല. ലൈസ മിന്ന
വർഗീയതയുടെ പേരിൽ മരിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. ഈ നിലക്ക് വർഗീയത തുടച്ചു നീക്കുന്ന ആശയം, അക്രമം തുടച്ചു നീക്കുന്ന ആശയം, വൈരാഗ്യം വെക്കാതെ ജീവിക്കുന്ന ആശയം, വിദ്വേഷം വെക്കാതെ ജീവിക്കുന്ന ആശയം, സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ആശയം, ആ സഹനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ആശയം ലോകത്ത് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിം